യൂട്യൂബിൽ പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ വാച്ച് ടൈം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി രാത്രിയും പകലും വാച്ച് ടൈം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതായത് നമ്മളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ഈ 4000 വാച്ച് ടൈം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വാച്ച് ടൈം ഉണ്ടാക്കാൻ വേണ്ടി പല ടാസ്ക് ഗ്രൂപ്പുകൾ ഉപയോഗിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ട്രിക്ക് പറയാം. ഈ ട്രിക്ക് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ, അതുപോലെ തന്നെ ടാസ്ക് ഗ്രൂപ്പ് വെച്ച് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകുമോ, അതുപോലെ തന്നെ ടാസ്ക് ഗ്രൂപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലുകൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ ട്രിക്ക് പറയാം. കഴിഞ്ഞ ദിവസം യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് പറയുന്നതിലെ യൂട്യൂബ് ലൂപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു അപ്ഡേറ്റ് തന്നിരുന്നു. ഈ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൻ്റെ അപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൂപ്പ് എന്ന് പറഞ്ഞ ഓരോ ഓപ്ഷൻ കാണിക്കും. ഈ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയുടെ തന്നെ വാച്ച് ടൈം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതർ മൊബൈലിൽ നിന്ന് നമ്മുടെ തന്നെ വീഡിയോ പ്ലേ ചെയ്തിട്ട് അത് ലൂപ്പ് എന്നുള്ള ഓപ്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് 24 hours ഇത് ലൂപ്പിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. ആ വീഡിയോയിൽ തന്നെ വീണ്ടും വീണ്ടും വാച്ച് ടൈം വരികയും ചെയ്യും. ആ വാച്ച് ടൈം ഇപ്പോൾ യൂട്യൂബിൽ കൗണ്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം, നമ്മുടെ തന്നെ സബ്സ്ക്രൈബർ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒരു ടാസ്ക് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. ഈ ടാസ്ക് ഗ്രൂപ്പിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ 4000 വാച്ച് അവർ ഉണ്ടല്ലോ, ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ടാസ്ക് ഗ്രൂപ്പാണ്. ഈ ടാസ്ക് ഗ്രൂപ്പിൻ്റെ നിബന്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ആ ടാസ്ക് ഗ്രൂപ്പ് പറയുന്ന വീഡിയോകളെയും നമ്മൾ ലൂപ്പ് ഓപ്ഷനിൽ കാണണം. ഇങ്ങനെ ലൂപ്പ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ട്. നിങ്ങൾക്കിത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ തന്നെ 10 minutes ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുക. ഈ 10 minutes വീഡിയോ നിങ്ങൾ അതർ മൊബൈലിൽ നിന്ന് 24 hours അല്ലെങ്കിൽ 48 hours നിങ്ങളത് കണ്ടിന്യൂസ് വാച്ച് ചെയ്യണം. അതായത് ആ ലൂപ്പ് ഓപ്ഷൻ ഓൺ ചെയ്തിട്ടിട്ട് മറ്റൊരു മൊബൈലിൽ നിങ്ങൾ 48 hours നിങ്ങൾ പ്ലേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ച് ടൈം ഇപ്പോൾ യൂട്യൂബ് കൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്പാം ആയിട്ട് പോകുന്നില്ല, ഞാനും ചെക്ക് ചെയ്തു, ഇപ്പൊ കൗണ്ട് ചെയ്യുന്നുണ്ട്. ഈ കൗണ്ട് ചെയ്യുന്നത് നമുക്ക് ഉപകാരപ്പെടും. അതായത് 48 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 minutes വീഡിയോ ആണെങ്കിൽ 2880 minutes നമുക്ക് ലഭിക്കും. ഇതുപോലെ തന്നെ ഈ ടാസ്ക് ഗ്രൂപ്പ് പറയുന്നത് 1 hour വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഈ ടാസ്ക് ഗ്രൂപ്പിന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്ക് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കാണും. ഈ ആൾക്കാർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട്, അതായത് 1 hour വീഡിയോ ഒരുപാട് ആൾക്കാർ 48 hours കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് വാച്ച് ടൈം കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വ്യക്തി ഒരു വീഡിയോ ലൂപ്പ് ഓപ്ഷനിൽ 48 hours വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 hour വീഡിയോ ആയാലും 10 minutes വീഡിയോ ആയാലും 48 hours എത്ര മിനിറ്റ് ഉണ്ടോ അത്രയും മിനിറ്റ് തന്നെയാണ് നമുക്ക് വാച്ച് ടൈം കിട്ടുകയുള്ളൂ. അതായത് ഈ 2880 minutes തന്നെയാണ് നമുക്ക് ഒരു ഡിവൈസിൽ നിന്ന് മാക്സിമം ഉണ്ടാക്കാൻ പറ്റിയ വാച്ച് ടൈം. ഇവിടെയാണ് ഈ ടാസ്ക് ഗ്രൂപ്പിൻ്റെ കളി വരുന്നത്. അതായത് നിങ്ങളുടെ ഒരു വീഡിയോ ഒരു ഡിവൈസിൽ നിന്നല്ല, ഒരുപാട് ഡിവൈസിൽ നിന്ന് ഒരേ സമയം തന്നെ ഒരുപാട് ആൾക്കാർ കാണും. ഇതിലൂടെ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മോസ്റ്റ് കൂടുതലായിട്ടുള്ള വാച്ച് ടൈം കിട്ടും. ഇതിലൂടെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവും. ഇങ്ങനെ മോണിറ്റൈസ് ആയതുകൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളത് ഇനി നമുക്ക് പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടാസ്ക് ഗ്രൂപ്പ് ഉപയോഗിച്ചാലും നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ കണ്ട് വാച്ച് ടൈം ഉണ്ടാക്കിയാലും ഇതുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിനും ഒരു ഉപകാരവുമില്ല, അതുകൊണ്ട് ദോഷമാണുള്ളത്. ഇനി അതിനുള്ള കാരണം പറഞ്ഞുതരാം. അതായത് നമ്മൾ നമ്മളുടെ വീഡിയോ തന്നെ വാച്ച് ചെയ്യുമ്പോൾ ഇതിലൂടെ നമുക്ക് ആ ഒരു ടാർജറ്റ്, അതായത് 4000 വാച്ച് ടൈം എന്നുള്ള ഒരു ടാർജറ്റ് മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് പുതിയ ഓഡിയൻസിനെ കിട്ടണില്ല, പുതിയ സബ്സ്ക്രൈബറെ കിട്ടണില്ല, നമ്മൾ പിന്നീട് ചെയ്യുന്ന വീഡിയോകൾ ഒരാളും കാണാനുണ്ടാവില്ല, ആ ചാനൽ അതുപോലെ തന്നെ ഡെഡായി പോകും. ഇനി രണ്ടാമത് പറയുന്നത്, നിങ്ങളൊരു ടാസ്ക് ഗ്രൂപ്പിനെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ടാസ്ക് ഗ്രൂപ്പിൽ 200, 400, 2000 ആൾക്കാരുണ്ടെങ്കിൽ ഈ 2000 ആൾക്കാരും ഇതുപോലെ വാച്ച് ടൈം ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബ് ചാനലിലുള്ള വ്യക്തികളാണ്. ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ വീഡിയോ കണ്ടു എന്ന് വെച്ചാൽ തന്നെ, അങ്ങനെ കണ്ടു വാച്ച് ടൈം ഉണ്ടാക്കിയാൽ തന്നെ ആ 2000 സബ്സ്ക്രൈബറിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എന്നാൽ നിങ്ങൾ പിന്നീട് ചെയ്യുന്ന വീഡിയോ കാണാൻ വേണ്ടി ആ ടാസ്ക് ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നീട് നിങ്ങൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ ഡെഡായി പോകും, അതിൽ വ്യൂസ് ഒന്നും വരില്ല. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ വേണമെന്ന് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും ഒരു ടാസ്ക് ഗ്രൂപ്പിനെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചാനലിലുള്ള ഈ 4000 വാച്ച് ടൈം എന്നുള്ള ഈ ക്രൈറ്റീരിയ ഫുൾഫില് ചെയ്യരുത്. ഇതിലൂടെ ആ ചാനൽ ഡെഡ് ആവുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ വേണം, ആ ചാനലിൽ കുറച്ച് ഓർഗാനിക്കായിട്ടുള്ള വ്യൂസ് വേണം, ഓർഗാനിക്കായിട്ടുള്ള സബ്സ്ക്രൈബർ വേണമെന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തു. ഈ വീഡിയോയുടെ ലെങ്ത് 5 minutes ആയിരിക്കും. ഈ 5 minutes വീഡിയോ പബ്ലിഷ് ചെയ്ത് 1000 പേരെ വാച്ച് ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ 1000 പേരിൽ നിന്ന് നമുക്ക് 5000 വാച്ച് ടൈം കിട്ടും. ഇതുപോലെ നമ്മുടെ ചാനലിൽ 100 videos ഉണ്ടെങ്കിൽ നമുക്ക് 500,000 വാച്ച് ടൈം ഉണ്ടാവും, 500,000 minutes വാച്ച് ടൈം ഉണ്ടാവും. നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി വെറും
2.5 ലക്ഷം മിനിറ്റ് മതി, അതായത് 2,40,000 മിനിറ്റ് മതി. നേരെ മറിച്ച് നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ കാറ്റഗറിയൊക്കെ ഒരുപാട് ബൂസ്റ്റപ്പ് ഉള്ള കാറ്റഗറികളാണെങ്കിൽ, നിങ്ങളുടെ ഒരു വീഡിയോ തന്നെ 10 മിനിറ്റിൻ്റെ വീഡിയോ 1 ലക്ഷം പേര് കണ്ടു എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാനും അതിൽ കൂടുതലും വാച്ച് ടൈം കിട്ടും. അപ്പോൾ ഓർഗാനിക്കായിട്ട് വാച്ച് ടൈം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ല കണ്ടൻറ്റിൽ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് ഓർഗാനിക്കായിട്ട് ഈസിയായിട്ട് ഒരു വീഡിയോയിൽ നിന്നാവാം, 10 വീഡിയോയിൽ നിന്നായിരിക്കാം, 50 വീഡിയോയിൽ നിന്നായിരിക്കും, പക്ഷേ വീഡിയോസ് കണ്ടിന്യൂസ് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വാച്ച് ടൈം വന്ന് ആ ചാനൽ മോണിറ്റൈസ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ പുതിയ യൂട്യൂബേഴ്സിനുള്ള ഏറ്റവും വലിയ സംശയമാണ് 1 വർഷത്തിൽ തന്നെ 4,000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യണോ എന്നുള്ളത്. 1 വർഷത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് 1 വർഷത്തിലോ 2 വർഷത്തിലോ 3 വർഷത്തിലോ കംപ്ലീറ്റ് ചെയ്താലും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. അതായത് ഏത് വർഷത്തിലാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് പിറകിലോട്ട് 365 ദിവസത്തിനുള്ളിൽ 4,000 വാച്ച് ടൈം വേണം, എന്നാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഒരു മോണിറ്റൈസ് ആയ ചാനലാണെങ്കിലും പിറകിലോട്ട് 365 ദിവസത്തിനുള്ളിൽ 4,000 വാച്ച് ടൈം ഇല്ലെങ്കിൽ ആ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിയ യൂട്യൂബേഴ്സൊക്കെ നമുക്ക് 1 വർഷത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ചാനൽ നിങ്ങൾ ഡെഡ് ആക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.